അസാധാരണമായ ഒരു വാർത്താ സമ്മേളനത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം കേരളത്തിലെന്നല്ല രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നടന്നത് അതും രണ്ടാം പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം സർക്കാർ അതിരിവിടുന്നു എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളുമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ നടന്ന കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസ്സിൽ ഒരു സംസ്ഥാനത്തെ ഗവർണറുടെ മേൽ വധശ്രമം നടത്തുക ഗവർണറെ തടയുക ഗവർണറെ തടഞ്ഞാൽ ഏഴ് വർഷം കഠിനതടവും പിഴയും ഇത് ഗവർണർ തന്നെയാണ് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പ് വായിച്ചിരിക്കുന്നത് ഇത് ഗവർണറെ തടയാനായിട്ട് വരുന്നവരെ അകറ്റാൻ വേണ്ടി പോലീസ് വരുമ്പോൾ അവരെ പിന്തിരിപ്പിക്കുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ കെ രാകേഷ് കെ കെ രാകേഷ് മുൻ രാജ്യസഭ എം പി ആണ് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായ ആദ്യ മലയാളിയാണ് നിയമബിരുദ്ധധാരിയാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം നിയമം എ ബി സി ഡി അറിയാത്ത ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് നമ്മുടെ മുഖ്യനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടില്ല അതിനുശേഷം ഗവർണറുടെ മേൽ ഇത്തരത്തിലുള്ള ഗവർണറെ തടയാനുള്ള ശ്രമത്തിന് കൂട്ടുനിന്നോ എന്നുള്ളതിനാണ് കെ കെ രാഗേഷ് മുൻ എംപിക്ക് പ്രത്യുപകാരമായി കൊടുത്ത സ്ഥാനമാണോ ഇതെന്ന് ഗവർണർ എടുത്തു ചോദിക്കുകയുണ്ടായി അത് തുടക്കത്തിൽ തന്നെ ഗവർണർ പാർട്ടിയിലെ ഈ ഉന്നതരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ സംസാരിച്ചത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സി പി എമ്മിനും എതിരെയാണ് ഗവർണർ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിന് ഒരു സമയത്ത് മുഖ്യമന്ത്രി പരിഹസിച്ചിരുന്നു ഇപ്പോൾ ഗവർണർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെന്ത് പറയണം മാധ്യമങ്ങളോട് അവർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം നൽകും അതോ ഞാൻ കടക്കു പുറത്ത് എന്നാണ് പറയേണ്ടത് എന്തായാലും കെ കെ രാകേഷ് ചില്ലറ കാര്യത്തിലല്ല കൈവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഗവർണർ തന്നെയാണ് അതിൻ്റെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ഏഴ് വർഷം തടവും പിഴയും കൊടുക്കാവുന്ന അത്തരത്തിലുള്ള ഒരു ശിക്ഷയാണ് ഇത്തരത്തിൽ കെ കെ രാകേഷിനും മറ്റുള്ളവർക്കും ലഭിക്കാൻ പോകുന്നത് ഇതിൽ സർക്കാർ സ്വമേധയാ കേസെടുക്കേണ്ടതായിരുന്നു അതുപോലും അവിടെ ഉണ്ടായില്ല ഗവർണർ വിട്ടില്ല കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു എം എൽ എ ഉണ്ടല്ലോ മുൻ മന്ത്രി അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ ഭാഷയാണുള്ളതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ ഭാഷ മാത്രമല്ല നമുക്ക് സംശയം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ പാകിസ്ഥാൻ്റെ പതാകയും ഉണ്ടോ എന്നാണ് അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപക്ഷെ ഉയർത്തിയത് പാകിസ്ഥാന്റെ പതാകയായിരിക്കും അത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് സർക്കാരിൻ്റെ ചെലവിൽ ഔദ്യോഗിക യാത്രയ്ക്കിടെ ജമ്മു കാശ്മീരിൽ വെച്ച് അദ്ദേഹം ഇട്ട എഫ് ബി പോസ്റ്റ് നമുക്കറിയാവുന്നതാണ് രാജ്യവിരുദ്ധമായിട്ടുള്ള തരത്തിലുള്ള പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് അതും ഗവർണർ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഭരണഘടനയ്ക്കെതിരായിട്ട് സംസാരിച്ച ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ ഇവിടെ സജി ചെറിയാൻ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ മന്ത്രിസഭ രണ്ടാം പിണറായി സർക്കാർ ഭരണഘടനയ്ക്കെതിരെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ഗവർണർ നൽകിയിരിക്കുന്നത് ഇവരെല്ലാവരും തന്നെ കുറ്റക്കാരാണ് ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് കെ ടി ജലീൽ ചോദ്യം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ കെ ടി ജലീലിനെതിരെ തിരിയുകയുണ്ടായി അതിനെതിരെ കെ ടി ജലീൽ വരികയുണ്ടായല്ലോ എന്താ പറഞ്ഞത് സി പി എം സ്വതന്ത്രന്മാരെ അങ്ങനെ ചെണ്ട കൊട്ടാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത് എന്തായാലും സി പി എം അത് ആകെപ്പെട്ടു പോയിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരും പെട്ടിരിക്കുന്നു സർക്കാർ ഇനി ഭാവി എന്താണ് മുമ്പോട്ടു പോകുമോ കെ കെ രാകേഷിൻ്റെ സ്ഥലം ഇനി എവിടെയാണ് അഴി എണ്ണേണ്ടി വരും ഉണ്ട തിന്നേണ്ടി വരും ഇതാണ് കെ കെ രാകേഷ് എന്ന നിയമ ബിരുദ്ധധാരിക്ക് നേരിടാൻ പോകുന്ന അനുഭവം ഒരു സംസ്ഥാനത്ത് ഗവർണറെ തടയുക വൻ കുറ്റമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയ കത്തുകളും മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമാണ് വന്നിരിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രണ്ടാം പിണറായി സർക്കാർ കുഴി തോണ്ടുമോ എന്നുള്ളതാണ് അതിലേക്കാണ് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്